ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു പൂരിക്കും പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബാജി, അതായത് ഇസ്റ്റു എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പൂരിയുടെ റെസിപ്പി ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തതാണ്. അത് കാണാത്തവർക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടാലേ. വീഡിയോക്ക് അവസാനം ഞാൻ അത് എൻ്റെ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു അര കിലോ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അര കിലോ കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വലുതാക്കിയിട്ട് തന്നെ നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ തൊലിയോട് കൂട്ടി തന്നെ പുഴുങ്ങിയിട്ട് ചെയ്യാറുണ്ട്. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം വളരെ ചെറുതാക്കി കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്സായിട്ട് നമുക്കത് കണക്കാക്കാം. അപ്പോൾ അതൊന്ന് ഉപയോഗിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളം, വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ വെള്ളം ഇതിൻ്റെ ഉപ്പത്തിന് വരുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു 1/2 teaspoonഓളം ഉപ്പ്, അതുപോലെ തന്നെ ഈ കിഴങ്ങ് മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒന്ന് ഒഴിക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് അപ്പോൾ കിഴങ്ങ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 teaspoonഓളം കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. കടുക് കുറച്ച് കൂടുതലായാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 teaspoonഓളം ഉഴുന്ന് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് നടുക്കെ കയറിയത്, അതിൻ്റെ കൂടെ ഒരു കുടം വെളുത്തുള്ളി കേട്ടോ, ഒരു 15 piece വെളുത്തുള്ളി ഉണ്ടാവും. അത് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ്. അതുപോലെ ഒരു 3 വറ്റൽമുളക്, അത് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 സവാള വളരെ നൈസായി കട്ട് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ അത് വഴണ്ട് വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കിഴങ്ങ് നമ്മൾ ആൾറെഡി ഉപ്പിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപ്പ് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഉണ്ടാവും കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പൊടി ചേർക്കാം. പൊടി ഇതിൽ മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിക്കാരാണ് നമ്മൾ പച്ചമുളക് ചേർത്തത്. അത് പെട്ടെന്ന് അത് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെൻറ്റർ ഭാഗത്ത് മാത്രം അത് ഇട്ടിട്ട് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സവാളയുടെ മേലെ മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടി സമയം അധികം പിടിക്കും. അതിന് വേണ്ടി മഞ്ഞപ്പൊടി മാത്രം, പൊടികൾ അധികം അധികം ഇല്ലാത്തതുകൊണ്ട് സെൻറ്ററിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അതിൻ്റെ ഒരു പച്ചമുളക് മാറി കിട്ടും. ഇനി നമുക്ക് മൊത്തമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടാവും. അത് ഞാൻ കിഴങ്ങ് ഊറ്റിയിട്ട് അതിൻ്റെ ഊറ്റിയതിൻ്റെ ശേഷം അതിൽ ബാക്കി വരുന്ന വെള്ളമാണ് ഞാനിപ്പോൾ അതിലോട്ട് ഒഴിച്ചത്. അതിൻ്റെ കൂടെ തന്നെ കിഴങ്ങും കൂടി ആണ് ഞാൻ ഫുള്ള് അതിലോട്ട് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. ഇനി കിഴങ്ങ് ഈ മസാല എല്ലാം പാടെ മിക്സ് ചെയ്ത് നമ്മൾ കിഴങ്ങുന്ന ഈ പാത്രത്തിലിട്ടിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. കൂടുതൽ ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളേക്ക് ആ കറിയിൽ കൂടെ ഉണ്ടാവണം. മൊത്തമായിട്ട് ഉടച്ചെടുക്കണ്ട. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ കിഴങ്ങ് വെച്ച വെള്ളം തികയാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചൂടുവെള്ളം വെച്ചത്. അതിൽ ആ വെള്ളം അത് കൂടുതലായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഈ മസാല കിടന്നിട്ട് ഈ കിഴങ്ങ് ഒരു 5 മിനിറ്റ് സമയം വേവിക്കണം. എന്നാലേ കിഴങ്ങിലോട്ട് ആ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ആ കിഴങ്ങിൽ പിടിക്കുള്ളൂ കേട്ടോ. വെള്ളം അതും പോരാട്ടോ, വെള്ളം ഒന്നുകൂടി ഒഴിക്കണം. വെള്ളം നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ ചൂടാറി കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് വരും. അപ്പോൾ അതല്ലാണ്ട് ഡ്രൈ ആയിപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മളത് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വറ്റി വരും. ഒരു 5 മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ട്. കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തുകൊണ്ട് ചേർക്കുന്നുണ്ട്. വേണ്ട, കറി നല്ല ടൈറ്റ്, ഒരു പാകത്തിലുള്ള ടൈറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് വരും. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.